ഇതില്ല സാധനങ്ങൾ വെച്ചു. വള്ളിച്ചെടി കാലിൽ കുരുങ്ങിയാൽ ഒരു വള്ളിക്കെട്ടാണ്. റിയാസ് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ വള്ളിച്ചെടി എന്ന് പറയുന്നത് എന്തിലേലും ഒരു സാധനത്തിൽ പിടിച്ചിട്ടാണ് ഈ ഇത്തിക്കണ്ണി പോലെ കുളവാഴ പോലെയൊക്കെ തന്നെ വളർന്ന് പടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അബദ്ധവശാൽ അങ്ങനെ നടക്കുമ്പോൾ ഇതിനകത്ത് കുരുങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ മൂന്ന് സ്ത്രീകളുണ്ട്, ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയെക്കുറിച്ച് പറയാതെ അദ്ദേഹത്തിന് ഒരു സെൻറ്റൻസ് പോലും പൂർത്തിയാക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം വായ തുറക്കുന്നത് എന്ന് വെച്ചാൽ, പിന്നെ തമാശ ഉണ്ടാക്കണമെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിലും എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ മൂന്ന് സ്ത്രീകൾ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിടയിലേക്ക് ഈ വള്ളിച്ചെടി പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദിൽഷനെ വിളിക്കാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതല്ലെങ്കിൽ ധന്യ, ഈ മൂന്ന് പേരെ മാത്രമേ ഇദ്ദേഹം കാണുന്നുള്ളൂ. അപ്പം നമുക്കിടയിലേക്ക് വളഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കാലിൽ കുരുക്കിട്ട് വലിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വള്ളിച്ചെടി ഇപ്പോൾ ഈ വീട്ടിൽ റിയാസ് അലിമാണ്. ഓക്കെ, ബാ ഇത്രയേ ഉള്ളൂ, പിഞ്ചായിട്ടുള്ളത് ഇതേ ഉള്ളൂ. ഞാൻ വൈരാഗ്യം തീർത്ത് തരുന്നതല്ല, കുറച്ച് കളറ് കുറഞ്ഞ മുളകാണെങ്കിൽ എരിവ് കുറവായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ തരുന്നത്. വൈരാഗ്യം തീർത്ത് തരുന്നില്ല, അധികം ഗ്രീൻ അല്ലെങ്കിലേ കുറച്ച് കട്ടി കുറവായിരിക്കും എന്നോർത്തിട്ടാണ് തരുന്നത്. ഇനി വേറെ ഏതെങ്കിലും കഴിച്ചാൽ മതിയെങ്കിൽ കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്വന്തം വീട്ടിലെ സമത്വവും സ്വന്തം പ്രിവിലേജുകളും വെച്ച് സമൂഹത്തെ നോക്കിക്കാണുന്ന നിങ്ങൾ മൂരാച്ചി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തന്നെയാ, നിങ്ങളല്ലേ പറഞ്ഞത്. അത് നോക്കി, എന്റെ വീട്ടിലെ സമത്വം നോക്കി എനിക്ക് പുറത്തുള്ള പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെ കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് സാമൂഹിക പ്രതിബദ്ധത ഉള്ളത്? വായ തുറന്നാൽ വിവരമില്ലായ്മയുടെ കൂമ്പാരം. എത്ര മനോഹരം. ഇവിടെ വായനയും അറിവുള്ള ഒരു മനുഷ്യനില്ല, ലക്ഷ്മിപ്രിയ മാത്രമേ ഉള്ളൂ. അയ്യോ, എന്ത് തേങ്ങ നിങ്ങൾ വായിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രദ്ധിക്കുക, രണ്ട് റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത റൗണ്ടിൽ ആരും മുളക് കഴിക്കേണ്ടതില്ല.